മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം നമുക്ക് വളരെ പരിചയമുള്ള 23-ാം സങ്കീർത്തനം 1-ഉം 2-ഉം വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയത്തേക്ക് എന്നെ നടത്തുന്നു. അതോടെ ചേർന്ന് ഹെസ്കേൽ പ്രവചനം 34-ാം അധ്യായം അതിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ. നല്ല മേച്ചൽപ്പുറത്ത് ഞാൻ അവയെ മേയിക്കും, ഇസ്രായേലിൻ്റെ ഉയർന്ന മലകൾ അവയ്ക്ക് കിടപ്പിടമായിരിക്കും. അവിടെ അവ നല്ല കിടപ്പിടത്ത് കിടക്കുകയും ഇസ്രായേൽ മലകളിലെ പുഷ്ടിയുള്ള മേച്ചൽപ്പുറത്ത് മേയുകയും ചെയ്യും. ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയിക്കുകയും കിടത്തുകയും ചെയ്യുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇതോട് ചേർന്ന് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. ആ 10-ാം വാക്യം കൂടെ, മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഈ 3 ഭാഗത്തും യഹോവ ഇടയനായിരിക്കുന്ന ആടിൻ്റെ അനുഭവമാണ് വർണ്ണിച്ചിരിക്കുന്നത്. ദാവീദ് ഒരു നല്ല ഇടയനായിരുന്നു. തൻ്റെ ആടുകളെ പാലിച്ചുകൊണ്ട് ആ മരുഭൂമിയിലും ഇസ്രായേലിൻ്റെ പർവ്വതനിരകളിലും ഒക്കെ നടന്നിട്ട് ആടിനെ നന്നായി പഠിച്ച് ആടിൻ്റെ ആ സ്വഭാവത്തോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാണ്, ഞാൻ ആ ഇടയൻ്റെ ആടാണ്. അവന് എന്നെ ആ പുൽപ്പുറങ്ങളിൽ കിടത്തുന്ന, സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയത്തേക്ക് എന്നെ നയിക്കുന്ന എൻ്റെ ഇടയനാണ്. ആ ഇടയൻ എന്നെ പരിപാലിക്കുന്നത് എത്ര ശ്രേഷ്ഠമായിട്ടാണെന്നാണ് ദാവീദ് ഇവിടെ പറയുന്നത്. ആ ദൈവത്തിൻ്റെ സംരക്ഷണം, ആ ദൈവത്തിൻ്റെ കരുതൽ ആവോളം ആസ്വദിച്ച ദാവീദ് പറയാണ്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടന്നു. നമുക്കറിയാം, ഒരാട് കിടക്കുന്നത് അതിനെന്തെങ്കിലും ഭീതി ഉണ്ടെങ്കിലോ അതോ അത് വിശന്നിട്ടാണെങ്കിലോ അതൊരിക്കലും കിടക്കുകയില്ല. അത് തിന്ന് തൃപ്തി പ്രാപിച്ച് അതിന് യാതൊരു ഭീതിയും ഭയവും ഇല്ലെന്നുള്ള ഒരു സാഹചര്യം വരുമ്പോഴാണ് അത് ആ പുൽപ്പുറത്ത് കിടക്കുന്നത്. അല്ലെങ്കിൽ അത് ഓടി ഓടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പുല്ല് തിന്ന് ഇങ്ങനെ നടക്കുന്ന അനുഭവമാണ്. എന്നാൽ അതിൻ്റെ വയറൊക്കെ നിറഞ്ഞ് സ്വസ്ഥതയുള്ള വെള്ളവും കുടിച്ച് കഴിഞ്ഞിട്ട് അതിന് യാതൊരു ഭയവും വരാത്ത അവസ്ഥയിൽ, പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ അതവിടെ കിടന്നുകൊണ്ട് അയവിറക്കുന്ന അനുഭവം. ദാവീദും പറയുകയാണ്, ഞാൻ സമാധാനത്തോടെയാണ് കിടന്നുറങ്ങുന്നത്. ദൈവത്തിൻ്റെ കൃപകളെ ഞാൻ ധ്യാനിച്ചുകൊണ്ടാണ് ദൈവസന്നിധിയിൽ കിടക്കുന്നത്. അവനെനിക്ക് ചുറ്റുമുള്ളതുകൊണ്ട് ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നമുക്കറിയാം, ഹെസ്കേൽ പ്രവചനത്തിൽ ആ മറ്റുള്ള ഇടയന്മാർ ആടുകളെ വളരെ ഉപദ്രവിക്കുന്നതായ ഒരു കാലഘട്ടത്തെ വിവരിച്ചതിന് ശേഷമാണ് കർത്താവ് പറയുന്നത്, ഞാൻ തന്നെ എൻ്റെ ആടുകളെ നടത്തും, ഞാൻ തന്നെ അവരെ മേയിക്കും, ഞാൻ അവരെ കിടത്തും. ആ നല്ല ഇടയനായ കർത്താവിൻ്റെ ആ സംരക്ഷണം ആ ഇസ്രായേൽ ജനത്തിന് അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി എന്നുള്ളതാണ് ആ പ്രവചനത്തിലൂടെ നാം വായിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമവിശ്വാസികളാകുന്ന നമുക്ക്, ജാതികളാകുന്ന നമുക്ക് വേണ്ടിയും ആ ഇടയനായ കർത്താവ് കടന്നു വന്നിട്ട് ഞാൻ വാതിലാണ്, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് ആ രക്ഷയുടെ വാതിലുകളെ നമുക്ക് തുറന്നു തന്ന് നമ്മെ അതിലൂടെ കടത്തുന്നു. പഴയ നിയമഭക്തന്മാർക്ക് ആ ഇടയൻ വഴി തുറന്നു കൊടുത്തുവെങ്കിൽ അതിലുപരിയായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് സർവമാനവജാതിയുടെയും രക്ഷയ്ക്കായിട്ടുള്ള വാതിൽ തുറന്നു. വാതിൽ തുറന്നിട്ട്
മാത്രമല്ല അതിലുപരിയായിട്ട് അവന് നമ്മെ മേയിച്ച് പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ആ മേച്ചലുള്ള സ്ഥലം എവിടെയെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ആ സ്വസ്ഥതയുള്ള വെള്ളം എവിടെയെന്ന് എന്ന് അതിൽ നിന്നാവോളം പാനം ചെയ്യുവാൻ നമുക്ക് അവകാശം തരുന്നു. അതിനുശേഷമായിട്ട് ആ പുൽപ്പുറങ്ങളിൽ നമ്മെ കിടത്തി നമ്മെ പരിപാലിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ അയവിറക്കുവാൻ തരുന്ന ആ അമൂല്യമായ നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ വാസ്തവമായും ഈ കർത്താവിൻ്റെ കൈക്കലെ ആടുകളാണെങ്കിൽ നമുക്കൊന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവാൻ പറഞ്ഞ ആ ദൈവശബ്ദത്തിന് മുൻപാകെ ഈ രാവിലെ സമയം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അവൻ നമ്മുടെ ഇടയനാണ്. പച്ചയായ പുൽപ്പുറങ്ങൾ എവിടെയുണ്ടെന്ന് അവനെ നന്നായിട്ടറിയാം. അവിടേക്ക് അവൻ നമ്മെ നടത്തും. സ്വസ്ഥതയുള്ള വെള്ളം, കലക്ക വെള്ളവും കലങ്ങി മറിയുന്ന വെള്ളവുമല്ല, സ്വസ്ഥമായിട്ടിരിക്കുന്ന ആ തെളിനീരുറവിങ്കിലേക്ക് അവൻ നമ്മെ നടത്തും. മാത്രമല്ല, ആ പച്ചയായ പുൽപ്പുറങ്ങളിൽ തിന്ന് തൃപ്തി പ്രാപിച്ച് ഭയമില്ലാതെ സമാധാനത്തോടെ കിടന്നുറങ്ങുവാനും ദൈവം നമ്മെ സഹായിക്കും. ഈ ആടിന് ഒന്നിനും മുട്ടുണ്ടാകില്ല. യഹോവായ ഇടയനായിരിക്കുന്ന ആടിന് ഒരു മുട്ടും ഒരു പ്രയാസവുമില്ല. പ്രയാസങ്ങളില്ലെന്നല്ല, എന്നാൽ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ദൈവകൃപ വ്യാപരിപ്പിച്ച് ദൈവിക സമാധാനം നൽകി അവിടുന്ന് വഴി നടത്തുന്നു. ഈ കർത്താവിൽ നമുക്ക് ശരണപ്പെടാം. ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു.